മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഏഴാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7:7. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. വാസ്തവത്തിൽ അത് പ്രാർത്ഥനയുടെ മൂന്ന് ഭാഗങ്ങളാണ്. ചോദ്യരൂപത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്, പിന്നെ നമ്മൾ ഈശോയെ അന്വേഷിക്കാൻ തുടങ്ങുന്നു, ഈശോയുമായിട്ട് ബന്ധം ആരംഭിക്കും. അതാണ് അവിടെ വിശദീകരിക്കുന്നത്. മാർക്ക് ഹോപ്കിൻസ് പറയുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ഉത്തരവും കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന രണ്ട് ബക്കറ്റുകൾ പോലെയാണ്. ഒന്ന് താഴുമ്പോൾ മറ്റേത് ഉയരുന്നു. ശരിയല്ലേ? നമ്മളുടെ പ്രാർത്ഥന ആഴപ്പെടുമ്പോൾ ദൈവത്തിന്റെ കൃപ നമുക്ക് ധാരാളമായി ലഭിക്കുകയാണ്. ഇനി ദൈവത്തിന്റെ കൃപ വാസ്തവത്തില് കുറയുമ്പോൾ എന്ത് പറ്റുന്നു? പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കും. ഇത് രണ്ടും കിണറ്റിൽ നിന്ന് രണ്ട് ബക്കറ്റുകൾ വെള്ളം കോരുന്നത് പോലെയാണ് എന്ന് മാർക്ക് ഹോപ്കിൻസ് പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയും ദൈവത്തിന്റെ ഉത്തരവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ ക്ഷീണമുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ആ ഉത്തരം, ദൈവത്തിന്റെ കൃപയിൽ കുറവുകൾ ഉണ്ടാകും എന്നതൊരു റിയാലിറ്റി ആണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മളിൽ നിറയണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആഴപ്പെടണം എന്നതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതിന് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.